ചില ഭൂതോച്ചാടന രഹസ്യങ്ങൾ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ചത്രത്തിൽ അർപ്പിച്ച ഒരു ദിവ്യബലി മധ്യേ അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു ഇറ്റാലിയൻ പെൺകുട്ടി പെട്ടെന്ന് പിശാചുബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും ഗാർഡും ഈ പെൺകുട്ടിയെ സഹായിക്കാൻ ശ്രമിക്കുന്നതിനിടയാണ് ഇന്ത്യയിൽ നിന്നുള്ള കർദിനാൾ ഇവാൻ ഡയസ് അവിടെയെത്തിയത് പെൺകുട്ടിക്ക് പിശാചുബാധയുണ്ടെന്ന് മനസ്സിലാക്കിയ കർദിനാൾ പ്രാർത്ഥിക്കുവാനായിട്ട് സ്വസ്ഥമായ ഒരു സ്ഥലം കാണിച്ചു തരുവാൻ വളരെ കർശനമായ സ്വരത്തിൽ ആവശ്യപ്പെട്ടു ഗാർഡ് കാണിച്ചു കൊടുത്ത ഗാർഡ് ഹൗസിൽ ഏകദേശം 20 മിനിറ്റോളം നീണ്ടുനിന്ന പ്രാർത്ഥനകൾ നടത്തിയപ്പോഴേക്കും പെൺകുട്ടി സാധാരണ നിലയിലായി ഇറ്റാലിയൻ മാധ്യമപ്രവർത്തകനായ ഫാബിയോ മാർക്കീസ് രഗോണ രചിച്ച ഭൂതോച്ചാടനങ്ങളെക്കുറിച്ചുള്ള പുസ്തകത്തിലാണ് ഈ സംഭവം വിവരിച്ചിരിക്കുന്നത് മൈ നെയിം ഈസ് സേതാൻ സ്റ്റോറീസ് ഓഫ് എക്സോസിസംസ് ഫ്രം വത്തിക്കാൻ ടു മെഡ്ജുഗോറി എന്നാണ് ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയെയും ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയെയും പിശാചിന് ഭയമായിരുന്നുവെന്നാണ് രഗോണ ഈ പുസ്തകത്തിൽ പറയുന്നത് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ 1982-ലും 84-ലും 2000-ലും നടത്തിയ 3 ഭൂതോച്ചാടനങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് 2013 മെയ് മാസത്തിൽ പൊതുദർശന വേളയിൽ കണ്ടുമുട്ടിയ പിശാചുബാധിതനായ ഏഞ്ചൽ എന്ന യുവാവിനു വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ പ്രാർത്ഥനകളെക്കുറിച്ചും രഗോണ പങ്കുവയ്ക്കുന്നു സാന്ത മാർത്ത ഗസ്റ്റ് ഹൗസിൽ പാപ്പ 2 ദിവ്യബലികൾ ഏഞ്ചലിൽ നിന്ന് പിശാചുബാധ ഒഴിപ്പിക്കുക എന്ന നിയോഗത്തോടെ അർപ്പിച്ചതായും രഗോണയുടെ പുസ്തകത്തിൽ പറയുന്നു പിശാച് സത്യമായിട്ടുമുണ്ടെന്നും വിശുദ്ധ മിഖായേലിൻ്റെ മധ്യസ്ഥം പിശാചുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സഹായകരമാണെന്നും കത്തോലിക്കനായ രഗോണയ്ക്ക് ചെറുപ്പം മുതലേ ബോധ്യമുള്ള കാര്യമായിരുന്നു എന്നാൽ ഒരിക്കലൊരു വൈദികൻ ഭൂതോച്ചാടനം നടത്തുന്നത് നേരിൽ കാണാനിടയായതാണ് ഈ പുസ്തകത്തിൻ്റെ രചനയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് പലരും വിചാരിക്കുന്നത് സാത്താൻ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്നാണ് എന്നാൽ പിശാചുബാധയുള്ളവർ എവിടെ വേണമെങ്കിലും ഉണ്ടാകാമെന്ന് വ്യക്തമാക്കാനാണ് പിശാചുബാധിതരെ ഭൂതോച്ചാടനം നടത്തുന്ന യഥാർത്ഥ അനുഭവങ്ങൾ വിവരിക്കുന്ന ഈ പുസ്തകത്തിലൂടെ പരിശ്രമിക്കുന്നത് രഗോണ പറയുന്നു